ഹായ്, ഇന്ന് നമ്മളൊരു യാത്രക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ നിലമ്പൂര് തേക്കി മ്യൂസിയത്തിന് അടുത്താണുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഗുണ്ടൽപേട്ട അടുത്തുള്ള ഹിമവത് ഗോപാൽസ്വാമി ഇല്ലിലേക്കാണ്. നമ്മൾ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനുള്ളിലുള്ള ഏറ്റവും ഹൈറ്റുള്ളൊരു മലനിരകളാണ് ഹിമവത് ഗോപാൽസ്വാമി ബേട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിമവത് ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ കിണ്ണക്കര വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന നമ്മളെ ബഹാവുദ്ദീനുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ സമയം ഏകദേശം 8 മണിയായി. അപ്പോൾ ബഹാവുദ്ദീനോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ. വെൽക്കം ടു എൽ സഫാരി. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ പോകുന്ന വൈക്ക് കാണാം. ഓക്കെ, നിലമ്പൂര് തേക്കി മ്യൂസിയത്തിൻ്റെ സൈഡിലുള്ള കാഴ്ചയാണത്. ഇപ്പം ഇങ്ങനെ സ്റ്റാളുകളൊക്കെ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. വണ്ടിക്കരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതാ ഈ സൈഡ് കാണുന്നതാണ് നമ്മളെ തേക്കി മ്യൂസിയത്തിൻ്റെ ഭാഗങ്ങളാണത്. അപ്പം നമ്മൾ മുന്നോട്ട് പോയൊക്കെയാണ്. അപ്പം ഇനി അധികം സമയം വൈകുന്നില്ല. അപ്പം ഗൂഡല്ലൂര് മുതുമലയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ഹിമവത് ഗോപാൽസ്വാമിയിലേക്ക് എത്തേണ്ടത്. ഇതാ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, ലഗേജൊക്കെ സെറ്റാണ്. അപ്പോൾ ഓക്കെ, പോവട്ടോ. ഞങ്ങൾ കുറേ ഓടി എടക്കര കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നല്ല ചൂട് പൊറോട്ടയും നല്ല അയിലൻ്റെ അയില മുളക് ഇട്ടും. ഇങ്ങനെ ചെറിയൊരു തട്ടുകടാണ്. ഭക്ഷണം കഴിച്ചോ, എന്താ അവസ്ഥ അറിയുക. നല്ല അടിപൊളി അയില മുളക്. ബഹാവുദ്ദീൻ, എന്താണ്ട് അവസ്ഥ? ഫുഡ്? ഫുഡ് അടിപൊളി അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി നീന്തൽ കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് യാത്ര തുടരുകയാണ്. ഇപ്പോൾ നാട്ടുകാണി ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയാണ് നമുക്ക്. ഒരു ഭാഗത്ത് നല്ല താഴ്വാരങ്ങൾ കാണാം, മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ താഴ്വാരങ്ങളൊക്കെ കാണാം. ഒരു ഭാഗത്ത് മണ്ണൊലിപ്പ് തടയാനും മണ്ണിടിച്ചിൽ തടയാനൊക്കെ സൈഡൊക്കെ നല്ല മനോഹരമാക്കി കെട്ടിപ്പൊക്കിയത് നമുക്ക് കാണാൻ കഴിയും. അതിരാവിലായതുകൊണ്ട് വാഹന തിരക്കുകൾ വളരെ കുറവാണ്. ചുരം ഇങ്ങനെ കയറാൻ നല്ലൊരു ഫീലിങ്ങാണ് നമുക്ക്. ഏത് ചുരം എത്തുമ്പോഴും നമുക്ക് ഇതിൻ്റെ ചുരമെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. കാരണം എല്ലാ ചുരവും ഏകദേശം ഒരേപോലെ തന്നെയാണ്. വയനാട് താമരശ്ശേരി ചുരം ആണെങ്കിലും അതുപോലെ നെല്ലിയാമ്പതി ചുരമാണെങ്കിലും എല്ലാം ഒരേ ഫീലിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. നമ്മൾ ഇടത് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കുറേ ദൂരം ഇങ്ങനെ പിന്നിട്ട് അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ ഒന്നിങ്ങനെ നിർത്താമെന്ന പദ്ധതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രസന്നമായിട്ടുള്ളൊരു കാലാവസ്ഥയാണെന്ന്. നമ്മളിനി ഇവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ട് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ അതെ, നമ്മൾ
കുറേ ഓടി വന്നു കേട്ടോ. രാവിലെ പ്രാതലൊക്കെ കഴിച്ച് പിന്നെ ആനമറി ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്ന് ഇപ്പൊ നാടുകാണി ചുരത്തിലാണ് ഉള്ളത്. വാബുദ്ദീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോ ഇങ്ങനെ നിർത്തിയതാണ്. നല്ല രാവിലെ പിന്നെ സൂര്യകിരണങ്ങളൊക്കെ ഇങ്ങനെ ഈ മലഞ്ചെരുവിൽ തട്ടിപ്പതിക്കുന്ന ഈ കാഴ്ച കാണാൻ നല്ല രസമാണ്. അപ്പൊ അതിൻ്റെ ഒരു വ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ബസ്സൊക്കെ ഇങ്ങനെ കയറി പോകൊണ്ട് കാണാം നമുക്ക് ചുരത്തും കൂടെ. പിന്നെ യാത്രക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ആന ഇറങ്ങേണ്ട സ്ഥലമാണ് കേട്ടോ, ആനത്താറാണ്. പിന്നെ ധാരാളം ബോർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ യാത്രക്കാരെ ഇവിടെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഫോറസ്റ്റുകാർ കണ്ടാലൊക്കെ ഇഷ്യൂ ആക്കും. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച കാണാം കേട്ടോ. നമ്മളെ നാട് കാണി കൂടിയാ നമ്മൾ ആനവണ്ടി ഇങ്ങനെ കയറി വരുന്നൊരു വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ലുക്കല്ലേ ഇങ്ങനെ പോകുന്നത്, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി യാത്ര പോകുമ്പോൾ കാണാം കേട്ടോ. നല്ല സീനിയർ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. പിന്നെ നല്ല വെയിലടിച്ചിട്ട് ഈ മലഞ്ചെരുവൊക്കെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുക, നല്ല കാഴ്ചയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നാടുകാണി ചുരത്തിലാണുള്ളത്. അപ്പോൾ ബാക്കി കാഴ്ച കാണാം. ഓക്കെ, നമുക്ക് പിന്നെ ഈ യാത്ര നമ്മൾ ചിലപ്പോൾ മുതുമല വരെ എടുക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇമവത് ഗോപാൽസ്വാമി ബേട്ട അതിൻ്റെ പിന്നെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നോക്കട്ടെ വീഡിയോൻ്റെ ലെങ്ത് അനുസരിച്ച്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് എപ്പിസോഡായിരിക്കും ഇമവത് ഗോപാൽസ്വാമിൻ്റെ കാഴ്ചകളൊക്കെ. ഓക്കെ, എന്നാൽ നമുക്ക് യാത്ര തുടരാം. ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ഈ ചുരത്തിന് ഒരു ചരിത്രമുണ്ട്. മലപ്പുറം ജില്ലയിലെ വഴിക്കടവിന് സമീപമാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ഗൂഡല്ലൂർ നിലമ്പൂർ അന്തസംസ്ഥാന പാതയാണ് ഇതുമായി കടന്നു പോകുന്നത്. നാടുകാണി ചുരം കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ വില്യം കാമ്പയിലാണെന്നാണ് ചരിത്രം പറയുന്നത്. ഒരു ആദിവാസിയുടെ സഹായത്തോടെയാണ് ചുരം കണ്ടെത്തിയതെന്നും പറയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായി ബ്രിട്ടീഷുകാർ നാടുകാണി അണ്ണാനഗറിൽ ഒരു സ്മാരകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മലബാറുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ നാടുകാണി ചുരംപാത. നാടുകാണി അണ്ണാനഗറിലാണ് ഞാൻ പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ സ്മാരകം സ്ഥാപിച്ചതെന്ന് ഞാൻ പറഞ്ഞു. 1864 നിർമ്മിച്ച സ്മാരകശിലയ്ക്ക് 1.5 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നാൽ ഇന്ന് ചരിത്ര സ്മാരകശില അനാഥമായി കാടുമൂടിയ നിലയിലാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം കാമ്പിൽ ഒരു ആദിവാസിയുടെയും വളർത്തുനായയുടെയും സഹായത്തോടെയാണ് നാടുകാണി ചുരംപാത കണ്ടെത്തിയത്. ചുരംപാത തേടി യാത്ര പോയ വില്യം കാമ്പിലും സംഘവും തമിഴ്നാടിലെ ഘോരവനാന്തരത്തിൽ അകപ്പെട്ട് കാണാതായതോടെ ആദിവാസികൾ അവരുടെ ഭാഷാശൈലിയിൽ നാടുകാണി എന്ന് പറഞ്ഞെന്നും അങ്ങനെയാണ് ഇന്നത്തെ നാടുകാണി രൂപപ്പെട്ടതെന്നുമാണ് ചരിത്രം പറയുന്നത്. പിന്നീട് രോഗബാധിതനായ വില്യം കാമ്പലിനെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയെന്നും ചരിത്രം പറയുന്നു. എന്നാൽ പാത കണ്ടെത്താൻ സഹായിച്ച ആദിവാസിയെയും നായയെയും ബ്രിട്ടീഷുകാർ വനത്തിൽ തന്നെ ഉപേക്ഷിച്ചെന്നും പറയപ്പെടുന്നു. കാമ്പലിന്റെ സ്മരണക്കായാണ് നാടുകാണി അണ്ണാനഗറിൽ ബ്രിട്ടീഷുകാർ സ്മാരകം നിർമ്മിച്ചത്. നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വീടുകളും കുറച്ച് വണ്ടികളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടതു ഭാഗത്ത് നമുക്ക് നല്ല തേയിലത്തോട്ടം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത്ര കണ്ട് ഗ്രീനറി ഉള്ള തേയില എസ്റ്റേറ്റ് അല്ല കാണാൻ കഴിയുന്നത്. നമുക്ക് മൂന്നാറും അതുപോലെ വയനാടൊക്കെ ഉള്ള പോലെ നല്ല പച്ചപ്പുള്ള അല്ലെങ്കിൽ നല്ല ഇടത്തൂർന്ന വെട്ടി ലെവലാക്കിയ ഒരു തേയില എസ്റ്റേറ്റ് അല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ഗൂഡല്ലൂർ ടൗണൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള തമിഴ്നാട് ഗ്രാമത്തിലുള്ള വീടുകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. നല്ലൊരു യാത്രാ അനുഭവമാണ് ഇതുവരെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. നല്ല ഫീലിംഗ്, നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു ഇളം കാറ്റും ഇതൊക്കെ ആയിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു നമുക്കിതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മളെ ഗൂഡല്ലൂർ ടൗണിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കാണ്, സിഗ്നൽ ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്.
മുന്നിലൊക്കെ ധാരാളം വാഹനങ്ങളുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് മൈസൂർ റോട്ടിലേക്ക് പ്രവേശിക്കാനുള്ളത്. എന്താ നമ്മൾ ഇടത്തോട്ട് തിരിയാണ്, അങ്ങോട്ട് റൈറ്റിക്ക് നമുക്ക് ഊട്ടിയിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കാണ് ടൗണ്. ഈ ഗൂഡല്ലൂർ ടൗണിനെ പറ്റി പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. ഇവിടുത്തെ താലൂക്കിനും അതുപോലെ മുനിസിപ്പാലിറ്റിക്കും നിയമസഭാ മണ്ഡലത്തിനൊക്കെ ഒരേ പേരാണ്, ഗൂഡല്ലൂർ എന്നാണ് ഇതിനൊക്കെ പേരുള്ളത്. മൈസൂരിൽ നിന്നും ഊട്ടിയിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ മനോഹരവും സുഖകരവുമായ കാലാവസ്ഥയുള്ള ഒരു ടൗൺ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം കൂടി തന്നെയാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പോകുമ്പോൾ നല്ല പ്രസന്നമായ കാലാവസ്ഥയും അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വെയിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചൂട് അറിയാൻ കഴിയുന്നില്ല. നല്ല അത്യാവശ്യം കടകൾ രണ്ട് ഭാഗത്ത് എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുന്ന ധാരാളം കടകളും കാര്യങ്ങളൊക്കെയുള്ള ഒരു ടൗൺ തന്നെയാണ് ഈ ഗൂഡല്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന ആളുകൾക്കും അതുപോലെ കേരളത്തിൽ നിന്ന് ഊട്ടിയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ റെസ്റ്റ് ചെയ്യാനും റൂം സൗകര്യമൊക്കെ ഉള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗൺ കൂടിയാണ് ഈ ഗൂഡല്ലൂർ ടൗൺ എന്ന് പറയുന്നത്. ഗൂഡല്ലൂർ ടൗണിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ധാരാളം വാഹനങ്ങളും ടാക്സികളും എല്ലാം ഉള്ള ഒരു ടൗൺ തന്നെയാണ്. ഇനി നമുക്ക് ഈ ടൗണ് പിന്നിട്ടിട്ട് വേണം നമുക്ക് മുതുമല വന്യജീവി സങ്കേതത്തിലേക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പോൾ നമ്മളെ പിന്നെ ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞ് പിന്നെ ഗൂഡല്ലൂർ മൈസൂർ റോട്ടിലാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ മൈസൂരാണ്. അപ്പോൾ ഗൂഡല്ലൂർ നമ്മൾ കാര്യമായിട്ട് പിന്നെ ഇറങ്ങി വീഡിയോ ചെയ്തില്ല, കാരണം ഭയങ്കര റഷാണ്, നല്ല തിരക്കാണ്, തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തണലൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മുതുമല ടൈഗർ റിസർവ്ക്കാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ടൈഗർ റിസർവിൽ പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് ഒന്നെങ്കിൽ മുതുപോലെ ആന സഫാരി ആ ക്യാമ്പിൽ ഉള്ള കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇമവത് ഗോപാൽ സ്വാമീൻ്റെ കാഴ്ചയൊക്കെ കാണാം. ഓക്കെ, പിന്നെ വഹാബുദ്ദീൻ ഇങ്ങനെ ഫോട്ടോഷൂട്ടിലാണ്. അപ്പം നല്ല രസമുള്ളൊരു ഭാഗമാണിത്. നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗത്തും ഫോറസ്റ്റാണ്. ടൈഗർ റിസർവൊക്കെ എൻട്രി ആയിട്ടില്ല, അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ളവരെ ഫോറസ്റ്റാണ്. അങ്ങനെ നമ്മൾ മുതുമല ടൈഗർ റിസർവിലേക്ക് എൻട്രി ആയി. ഇപ്പം നല്ല കാടുകളാണ് നമ്മൾ രണ്ട് ഭാഗത്തും കാണാൻ കഴിയുന്നത്. ഇട്ടതൂർന്ന ഫോറസ്റ്റാണ്. ഇടക്കിടക്ക് വാഹനങ്ങൾ ഇങ്ങനെ വരാന്നല്ലാതെ വേറെ ഒരു മനുഷ്യജീവികളും ഈ ഭാഗത്തില്ല. പിന്നെ ഈ ഫോറസ്റ്റിനുള്ളിൽ നമുക്ക് വാഹനമൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ ഒരിക്കലും സാധ്യമല്ല, കാരണം ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞാൽ നല്ല ഫൈനാണ്. ഇവിടെയൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട് പിന്നെ വാഹനം നിർത്തി ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ. 1000 രൂപ മുതൽ 10,000 രൂപ വരെയൊക്കെയാണ് ഫൈന് ഈടാക്കുന്നത്. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസുകൾ ആരും ചെയ്യാതിരിക്കുക ഇങ്ങനെ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യാം. ഇത് തമിഴ്നാടിൻ്റെ മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇത് 1990 രൂപം കൊണ്ടത്. ഗൂഡല്ലൂരിൽ നിന്നും 17 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മുതുമല ദേശീയോദ്യാനം ഒരു ആന പരിശീലന കേന്ദ്രം കൂടിയാണ്. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം, ബന്ദിപൂർ ദേശീയോദ്യാനം, നാഗർഹോളെ വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നിവ ഇതിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 103 ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൻ്റെ വിസ്തൃതി. കുന്നുകളും ചതുപ്പുകളും നിറഞ്ഞതാണ് ഈ പ്രദേശം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇലപ്പുഴയും തരത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണ് നമുക്ക് ഈ കാടിനുള്ളിൽ കാണാൻ കഴിയുന്നത്.
ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ആനകളുള്ള ഒരു ദേശീയ ഉദ്യാനം കൂടിയാണ് ഈ മുതുമല ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ബോണറ്റ് മക്കാക്ക്, കടുവ, പുലി, വരയൻ, കഴുതപ്പുലി, പുള്ളിമാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഫോറസ്റ്റ്. മലബാർ ട്രോഗൺ എന്ന തീക്കാക്ക, മലബാർ വേഴാമ്പൽ, പലയിനം പരുന്തുകൾ എന്നിവയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയൊക്കെ ആവാസ വ്യവസ്ഥ ഉള്ള പരന്നുകിടക്കുന്ന ഒരു ഫോറസ്റ്റാണ് ഈ തമിഴ്നാട് മുതുമല ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തൊപ്പക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓടി വന്ന് ഇതാ ഈ കാണ്ട റോഡ് കൂടുതലൊരു ഭാഗത്തുനിന്ന് വരികയാണ്. അങ്ങനെ വന്നിട്ട് ഇപ്പം അങ്ങനെ നമ്മൾ മൈസൂർ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് തൊപ്പക്കാട് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മസിനഗുഡിയൊക്കെ തിരിയണ ഭാഗമാണ്. ഇവിടുന്ന് ഊട്ടിക്ക് 36 കിലോമീറ്റർ ഉണ്ട് മസിനഗുഡി വഴി. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ തൊപ്പക്കാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി വീണ്ടും ഫോറസ്റ്റിലൂടെ മുന്നോട്ട് കുതിക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ നമുക്ക് തമിഴ്നാടിൻ്റെ അതിർത്തിയായി, തമിഴ്നാട് കർണാടക സ്റ്റേറ്റിൻ്റെ അതിർത്തിയായ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഇനി ഇവിടുന്ന് ഈ ഫോറസ്റ്റ് അറിയപ്പെടുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നാണ്. ഇത് കർണാടകത്തിൻ്റെ ഭാഗമാണ്, അതിൻ്റെ എൻട്രൻസാണ് ഇത്. വെൽക്കം ടു കർണാടക. അപ്പോൾ ഇവിടുന്ന് കർണാടക സ്റ്റേറ്റ് സ്റ്റാർട്ടായി. ഇനി കുറച്ച് മുന്നോട്ട് പോയാൽ ഇതാ നമുക്ക് അവിടെ ഒരു കവാടം കാണാം. ഇതാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കവാടം. അപ്പോൾ ഈ ഫോറസ്റ്റ് എല്ലാം തന്നെ ഒന്നാണ്, ഇത് ഓരോ സ്റ്റേറ്റിൽ ഓരോ പേരാണ് എന്ന് മാത്രം. ഇത് നമ്മൾ ഈ കർണാടക പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് എൻട്രി ആയി. അപ്പോൾ ഈ ഫോറസ്റ്റിന് തമിഴ്നാടിൽ വിളിക്കുന്ന പേരാണ് മുതുമല ടൈഗർ റിസർവ്. അത് കർണാടകത്തേക്ക് കടക്കുമ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആവും. ഇനി ഇങ്ങനെ നമുക്ക് ഗുണ്ടൽപേട്ടെന്ന് വയനാട് ഭാഗത്തേക്ക് കടക്കുമ്പോൾ അത് വയനാട് വന്യജീവി സങ്കേതമാവും. അപ്പോൾ ഈ ഫോറസ്റ്റ് എല്ലാം തന്നെ ഇങ്ങനെ പരന്ന് കിടക്കണം. ഓരോ സ്റ്റേറ്റിലും ഓരോ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പിന്നെ കേരളത്തിൽ നിന്ന് എക്സിറ്റായി തമിഴ്നാട്ടിലേക്ക് എത്തി, തമിഴ്നാട്ടിൽ നിന്ന് എക്സിറ്റായി ഇപ്പോൾ കർണാടകത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കർണാടക ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ച നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ കൂടലൂരൊക്കെ വിട്ട് കുറേ ഓടി മുതുമല ടൈഗർ റിസർവൊക്കെ കഴിഞ്ഞ് അതുപോലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഒക്കെ കടന്ന് ഇപ്പോൾ കർണാടക സ്റ്റേറ്റ് എത്തി. ഏകദേശം അങ്കള എന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് ഹിമവത് ഗോപാൽസ്വാമി ബെട്ടിലേക്ക് പോകാനൊക്കെ. അപ്പോൾ നമ്മളത് ഇളഞ്ഞീൻ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടന് ഇളഞ്ഞീൻ കട്ടാക്കുന്നുണ്ട്, നല്ല ഫ്രഷ് ഇളഞ്ഞീനാണ്. അപ്പോൾ നമ്മളേ ഇളഞ്ഞീർ കുടിച്ചു നോക്കാം കേട്ടോ. മധുരം കമ്മിയാണ്, നല്ല നല്ല ദാഹമുണ്ട്. അപ്പൊ ഇതൊന്ന് ഫ്രഷ് ആ നോക്കട്ടെ. അപ്പോ പിന്നെ നമ്മൾ അവിടുന്ന് കരിക്കൊക്കെ കുടിച്ചിങ്ങനെ വന്നാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞാല് അങ്കള എന്നൊരു ചെറിയൊരു അങ്ങാടിയാണ്. അപ്പൊ അവിടുന്നാണ് ഡീവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഹിമവത് ഗോപാൽ സ്വാമിക്ക് പോകണ്ടത്. അപ്പോ പിന്നെ നമുക്ക് ഈ വീഡിയോ ഈ അങ്കളയിൽ വെച്ച് ഞാൻ സ്റ്റോപ്പാക്കും. പിന്നെ ഹിമവത് ഗോപാൽസ്വാമീൻ്റെ ആ കുന്നിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കർണാടക പിന്നെ ഗുണ്ടൽപേട്ടിനടുത്തുള്ള പുൽമേടുകളാണ്. കുറേ കർഷക ആളുകളൊക്കെ ജീവിക്കുന്ന ഒരു ഭാഗമാണത്. കുറേ കൃഷിയിടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്താ കാഴ്ച, നമുക്ക് കർണാടകത്തിലെ കൃഷിയിടമാണെങ്കിൽ കാണുന്നത്. നമ്മളിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി, അതുപോലെ വാഴത്തോപ്പുകൾ, തെങ്ങ്, നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ആകാശത്തിൻ്റെ ആ ഒരു കളർ മാറ്റം ഉണ്ടല്ലോ, അതും കൂടി ആകുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി നമുക്ക് കാണുന്നത്. നമ്മളിങ്ങനെ കുറച്ച് പോകുന്നപ്പോൾ നല്ല കൃഷിയിടം കണ്ടപ്പോൾ ഇങ്ങനെ കയറി നോക്കിയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ ചേട്ടന്മാരുണ്ട്, അവർ വണ്ടി കൈകൊണ്ടൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വെറുതെ കയറി നോക്കട്ടെ. നല്ല അടിപൊളി സീനിയറാണ്. അപ്പോൾ അതാ നമ്മളെ മനു പറഞ്ഞ ചേട്ടൻ്റെ കൃഷിയിടമാണത്. അപ്പോൾ അദ്ദേഹം ട്രാക്ടർ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതന്നെ മഞ്ഞളാണ്. അപ്പോൾ നമ്മളെ മഞ്ഞളാണ്. അപ്പോൾ കേരളത്തിലേക്ക്
Ini bodan dulu. Welcome to Himavat Gopal Swami Hills. Ini right ke kanan ini road bodan. Jela poitan, emak ke Bandipur kan deh, mukal lala, aru kunna ke bawa. Dan Himavat Gopal Swami Hills ini, satu entrance ke bawa. Ini roadan emak ke bawa. Emak mana roadi car berenai roadan. Dengan emak air poya emak ke Gundal Peta guys, seperti 15 kilometer aja Gundal Peta. Ini 45 kilometer aja Mysore ke. Kita anggalan itu tirinya, ingatnya bunuh. Innya, po Himavat Gopal Swami, syaitan itu kelala, wajar nih. Ini ada boda kamu ke berada. Alleru kaisa. Daralam, ya perkara ini ingatnya pohon. Jadi kami Kerala bandi kalau daralam deh. Ini road level orang malu bandar. Apa ini kamu ke Pawal lah road, dana, Pawudina udah nanti. Apa Himavat Gopal Swami hills ya, nah ini mukal lor. Yadi air itu monuti panjilu nirmitcha uru solar raja kemara kalten daki uru kshetram uru Sri Krishna kshetram. Apa uru kshetra itu inda perdi kana pula. Apa inda base camp beraya amake. Amala mandi je pula. Inna urne Karnataka inda state in busin de. Government busin de. Apa di lana inna amake kshetra itu pula angai. Apa hari video amake arta episode kana. Biar video setiap tali, elarum channel ini like ya, share ya, ninggal deh, abis perayaan kita komen deh ya. Apa wah putih berundur? Wah ber, pin, emala, perla, pin, jatra ke adi boleh lah. Perayaan dah. Abang? Kido itu. Kido adi boleh jatra ane, nartunne dibare lah jatra. Apo, ini Himavat Gopal Swami Hillsin deh, abade lah, Chola Raja kemarin kalutner mecak syaitra, tine wisesenggal, emakke arta episode kana. Apa? Aduh, berikut. Bye. Bye, berikut. Bye, berikut.